നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഒരു മനുഷ്യൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചാണ്, ഭൗതികമായ ഹിസ്റ്ററി, ജന്മജന്മാന്തരങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു ഹിസ്റ്ററിയെക്കുറിച്ചും, അതുവഴി തന്നെ നമുക്ക് പോകാം സ്വാമി. തീർച്ചയായും പോകാം. അപ്പോൾ ഇങ്ങനൊരു ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യൻ ഓരോ വ്യക്തിയുടെ ചരിത്രവും വ്യത്യസ്തമുണ്ട്, അവൻ്റെ പാരമ്പര്യം അനുസരിച്ച്. അവൻ ജനിച്ച് കഴിഞ്ഞ് ആ ചരിത്രത്തിനകത്തേക്ക് അവൻ വീണ്ടും കയറ്റിവിടുന്നത് എത്ര ഫയലുകൾ അതിനുള്ളിൽ കൊള്ളിക്കാൻ ഇടയുണ്ടോ അതിനനുസരിച്ച് ഈ ചരിത്രം വരും വളരും. ഇതെല്ലാം കൂടെ ചിലപ്പോൾ കലർന്നു പോകും. ഇതിൻ്റെ ആദ്യം മുതലുള്ള അടുക്ക് നഷ്ടപ്പെടുമാറാണ് പലപ്പോഴും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും വ്യക്തി ജീവിതവും എല്ലാം. മതങ്ങൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ്, ജാതികൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ്, ഇവയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കലർപ്പ് കൂടും, വാശികളും വക്കാണങ്ങളും കൂടും. ഞാനൊരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ ഈ ജന്മത്തിൽ ഞാൻ ജനിച്ചു വന്നതിൻ്റെ പേരിലുണ്ടായതാ മതം. അതിനകത്തിരിക്കുമ്പോൾ മറ്റൊരു മതത്തിൻ്റെ ചെയ്തികൾ എൻ്റെ അനുഷ്ഠാനത്തിലോ എൻ്റെ സാക്ഷാത്കാരത്തിലോ ഒന്നും പങ്കുവഹിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അവൻ കൊട്ടാരം വെച്ചാലും അവനൊരിടത്ത് സ്ഥലം വാങ്ങിച്ചാലും ആ മതക്കാരൻ ഒരു സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് വാങ്ങിച്ചാലും ഒന്നും അതെൻ്റെ മതപരമായ സാക്ഷാത്കാരത്തെ ബാധിക്കുന്നില്ല. ശരിയായിരിക്കും. ശരിയാണ്. ഞാനത് കണ്ട് വിരളി പൂണ്ട് നീങ്ങുന്നത് എൻ്റെ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളും സിദ്ധാന്തങ്ങളും കൊണ്ട് തൃപ്തനല്ലാതാകുമ്പോഴാണ്. മതങ്ങൾ എവിടെയെല്ലാം അതൃപ്തമാകുന്നുവോ ആ മതങ്ങളെല്ലാം സ്വന്തം ദർശനങ്ങളിൽ തൃപ്തി വരാത്തത് കൊണ്ടാണ് നീങ്ങുന്നത്. ഇന്നത്തെ നില നോക്കിയാൽ എല്ലാ മതങ്ങളും അതൃപ്തരാകുന്നു എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ ദർശനങ്ങളൊന്നും വ്യക്തികളെ സാന്ത്വനിപ്പിക്കാൻ പറ്റാത്തിടത്ത് ജനിതക വ്യാപാരത്തിലൂടെ എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണോന്നറിയില്ല. ശരിയാണ് സ്വാമിജി. ഇത് മതവിശ്വാസികളുടെ പിറവിയിൽ തന്നെ തുടങ്ങുന്നു ഇന്നത്തെ. എനിക്ക് എൻ്റെ മതത്തിൻ്റെ ദർശനം ശാന്തമാണെങ്കിൽ ലോകത്ത് എന്ത് സംഭവിച്ചാലും എൻ്റെ ദർശനത്തിൻ്റെ പൂർണ്ണതയും അതിൻ്റെ സനാതനത്വവും അത് ഉദ്ഘോഷിക്കുന്ന മേന്മകളും ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ ശാന്തനായിരിക്കേണ്ടത്. എല്ലാ മതങ്ങളും തെരുവിലാണ് യുദ്ധം ചെയ്യാൻ. തെരുവിലും ആയുധ നിർമ്മാണം, എല്ലാ മതങ്ങളും ആയുധ നിർമ്മാണത്തിലാണ്. എല്ലാ മതങ്ങളും വെട്ടിപ്പിടിക്കലിലാണ്. എല്ലാ മതങ്ങളും കൂട്ടായ്മകളിലാണ്. പേരെടുത്ത് ഒന്നിനെയും പറയാനില്ല. ഏതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്തുന്നെങ്കിൽ നമുക്കതിനോട് താല്പര്യം വന്നിട്ടാണ്. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? മതങ്ങൾ, മതങ്ങളോട് യാതൊരു ബന്ധവുമില്ലാത്ത ഇസങ്ങളെ ഭയപ്പെടുന്നുണ്ട്. ഇസങ്ങൾ മതങ്ങളെ ഭയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഏത് വളർച്ചയും മതങ്ങളിരുന്ന് ഉറ്റുനോക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ മതങ്ങളും അമേരിക്കയിൽ ആര് പ്രസിഡൻ്റാകും, ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയാകും, ഇതിലൊക്കെ ഉത്കണ്ഠപൂർണ്ണ ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ മുഖപത്രങ്ങളിലെ എഴുത്തുകൾ ആദിവ്യാധികൾ നിറഞ്ഞതാണ്. ശരിയല്ല. അവരുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ പോലും അസ്വസ്ഥതയുണ്ട്. മറ്റവൻ വന്നാൽ എന്ത് ചെയ്യുന്നു? ശരിയല്ല. ഒരുപക്ഷെ അമേരിക്കയുടെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒബാമയുടെ രംഗപ്രവേശം ലോകത്തെല്ലായിടത്തും മതങ്ങളെ അല്പം വിരളി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
അയാൾ ആരാണെന്നും എന്താണെന്നും അയാൾ എന്ത് ചെയ്യാൻ പോകുന്നെന്നും അമേരിക്കയുടെ സിറ്റുവേഷനിൽ അതിൻ്റെ പാരമ്പര്യം വെടിഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും ഇതിനു മുമ്പ് കാർട്ടർ ഉൾപ്പെടെ തെളിയിച്ചതാണ്. ശരിയല്ല. എന്നിട്ട് പോലും ഒരു സയൻറ്റിഫിക് സോഷ്യലിസത്തിൻ്റെ വക്താവാണ് ഈ രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്. അയാൾ അനുഭവിച്ച പീഡനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കറുത്തവർ ജീവിക്കുന്ന ഇന്ത്യയിൽ പോലും ഇന്ത്യയിലെ കറുത്തവൻ പോലും അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ അമേരിക്കയിലെ വെളുത്തവർക്കെതിരായി തീർന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആ വെളുപ്പിനോട് അനുഭാവം മാത്രമുള്ള ഇന്ത്യൻ കറുത്തവർ പോലും ചിന്തിക്കുന്നു. ഇന്ത്യയിൽ വെളുത്തവനില്ല. അതിൽ അയാൾ അയാളുടെ പാരമ്പര്യ മതത്തിന് വേണ്ടി നിൽക്കുവോ, ഇപ്പോൾ അയാൾ മതം മാറി വന്ന മതത്തിന് വേണ്ടി നിൽക്കുവോ, അയാൾ മതമെല്ലാം വിട്ട് സയൻറ്റിഫിക് സോഷ്യലിസത്തിന് വേണ്ടി നിൽക്കുവോ, ഇങ്ങനെ ചിന്തകൾ പടരുന്ന അത് വിചാരിക്കുന്ന ഒരു ലോകത്തിരുന്നു കൊണ്ട് സ്വന്തം സാക്ഷാത്കാരം എങ്ങനെയാണ് സാധ്യത? എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സാക്ഷാത്കാരം കൊടുക്കുക? ഒരു ചെറിയ അനക്കങ്ങൾ പോലും അസ്വസ്ഥമാക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് ഒരുത്തൻ വന്ന് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് വർഗമാണ്, ഏത് വർണ്ണമാണ്, എനിക്ക് വെളിയിലാണ് എൻ്റെ സുരക്ഷിതത്വവും എൻ്റെ ശാന്തിയും എൻ്റെ ദർശനവും എന്നല്ലേ ഇതിനർത്ഥം? അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണെന്ന് സമ്മതിച്ചാൽ എന്നിൽ നിലകൊള്ളുന്ന ഞാൻ വിശ്വസിക്കുന്ന ഇസം, ഞാൻ വിശ്വസിക്കുന്ന മതം എൻ്റെ ജാഗ്രതയിൽ സ്ഥൂലമായി പോകുമ്പോഴും അതിസൂക്ഷ്മമായി ഞാൻ എതിർക്കുന്ന സാധനമാകെ ഏർപ്പെട്ടിരുന്നു. തൻ്റെ മതത്തിന് വെളിയിൽ വേറെ മതങ്ങളെയോ ജാതികളെയോ വർഗങ്ങളെയോ വർണ്ണങ്ങളെയോ കണ്ടെത്തുകയും തൻ്റെ ദർശനത്തിൽ നിന്ന് വിപരീതമാണവ എന്ന് വിശ്വസിക്കുകയും അവയ്ക്ക് തൻ്റെതിനേക്കാൾ മുന്നേറ്റമുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവ കീഴടക്കിയ മനസ്സുമായി ഒരു മതത്തിൽ നിൽക്കുന്നതിനേക്കാൾ വഞ്ചന എന്തുണ്ട്? അത്തരക്കാരാണ് ഭീകരതയിലേക്ക് വരുന്നത്. എൻ്റെ മതത്തിലെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുകയും അടുത്ത മതത്തിൻ്റെ ഭൗതിക വളർച്ചയിൽ എൻ്റെ കണ്ണുകൾ ചെന്ന് മുട്ടുകയും ചെയ്യുമ്പോൾ എന്നെ മാറ്റിമറിച്ച ആ ഭൗതിക യാഥാർത്ഥ്യമാണ് എൻ്റെ ജനിതകത്തിൽ അടിഞ്ഞുകൂടിയ പൂർവ ചരിത്രവും ചേർന്ന് തീവ്രതരമാവുകയും മാനബിന്ദു വളരെ സൂക്ഷ്മതലത്തിലാണ് നടക്കുന്നത് സ്വാമിജി. ഇത് കുറെ ആളുകൾ കൂടിയിരുന്നതിനെ അപലപിച്ചിട്ട് നിയമം കൊണ്ടുവന്നിട്ട് മൊത്തം പട്ടാളം നിരന്നു നിന്നിട്ട് എങ്ങനെ ഇവൻ്റെ ഉള്ളിൽ നിന്ന് ഈ മാറ്റം വരും? പുറത്തല്ലേ ഇതൊക്കെ മാറുള്ളൂ. ഒരു വെടിയുണ്ടയ്ക്ക് അവൻ വിധേയനായാലും അവൻ ധീര രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത്. അഭിമാനപൂർവ്വമാണ് അവൻ മരിക്കുമ്പോൾ അവൻ്റെ ഓരോ തുള്ളി ചൊരയിൽ നിന്നും 1000 പേര് ഉയരും. അത് വെറും മുദ്രാവാക്യം. വെറും മുദ്രാവാക്യമല്ല, രക്തബീജൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അവൻ്റെ രക്തം താഴെ വീണാൽ ഒരു തുള്ളിയിൽ നിന്ന് ഒരാളെന്ന കണക്കിനങ്ങും ഉണ്ടാവും. അതുകൊണ്ട് രക്തം താഴെ വീണു പോയെങ്കിൽ അതെല്ലാം ബീജമാണ്, രക്തമാവൻ്റെ ബീജം. അതിൽ അത് പഴയൊരു സിമ്പലാണ്. അതുകൊണ്ട് ഇവനെ കൊല്ലാൻ പറ്റില്ല. കൈയൊന്നും മുറിഞ്ഞിട്ട് ഒരു തുള്ളി വീണാൽ അതുപോലെ ഒരുത്തൻ വേറെ ഉണ്ടാവുക. രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ബീജം, ഇങ്ങനെ ധാതു പരിണമിച്ചാണ് വരുന്നത്.
അതുകൊണ്ട് ഇതിന് സയൻറ്റിഫിക് ആയിട്ട് ഒരു ചെറിയ ഇതുണ്ട്. കാരണം രക്തത്തിൽ നിന്ന് തന്നെ പുതിയ ജന്മം ഉണ്ടാക്കാം. ഇവൻ്റെ രക്തം പ്രകൃതിയിൽ വീണാൽ പുതിയ ആളായിട്ടാണ് വീഴുക. പുതിയവനായിട്ട് അത് ഇവൻ തന്നെയാണ്. ഇവൻ്റെ എല്ലാ ദുഷ്ടതകളോടും കൂടി ഇവൻ തന്നെയാണ് ജനിക്കുന്നത്. സത്യത്തിലെ ഓരോ ഹിംസയിലും കൊല്ലപ്പെടുന്നവർ പുനർജനി തേടുന്നുണ്ട്, കണ്ടിരിക്കുന്നവരിലൂടെ. ഏത് ദുഷ്ടനെ കൊന്നാലും ആ കൊലപാതകം കാണുന്ന ഒരു സ്ത്രീയും പുരുഷനും സംയോജിച്ചാൽ ആ ദുഷ്ടനല്ലാതെ അവരുടെ ബീജം ജനിക്കുന്നില്ല. കൊന്നവന് മക്കളായി ജനിക്കുന്നത് ആരെ അവൻ കൊന്നോ അവനെ ജനിപ്പിക്കുന്നത്. അപ്പോഴും ഒന്ന് തന്നെയാണ്, രണ്ട് സ്ഥലത്തും ഒന്ന് തന്നെയാണ്. അല്ല, മറ്റത് പുറത്തായിരുന്നു. ഇതിവൻ്റെ മകനോ മകളോ ആയാ ജനിച്ചിരിക്കുന്നത്. ഞാൻ വെളിയിലുള്ള ഒരുത്തനെ, ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തനെ കൊന്നു. കൊന്നിട്ട് ഞാൻ അവനെ എൻ്റെ മകനായി ജനിപ്പിച്ചു. പോരേ, പൂരം. പുറത്തായാലും അകത്തായാലും ഒരേ ജനനം തന്നെ, ജനനം ഒന്ന് തന്നെ. പക്ഷെ അകത്ത് ജനിച്ചപ്പോൾ ഇപ്പോൾ അവൻ എളുപ്പമായി. ഞാൻ എതിർത്തതും ഞാൻ കൊന്നതുമെല്ലാം എൻ്റെ ചരിത്രത്തിനകത്ത് കയറിക്കൂടും. ആ ചരിത്രമാണ് ജനിക്കുന്നത്. അതിനെയാണ് ഞാൻ ചരിത്രമെന്ന് പറഞ്ഞ ചരിത്രം. മനസ്സിലായി. എൻ്റെ ചരിത്രത്തിൻ്റെ പുനർജനിയാണ് ഞാൻ തേടുന്നതും അഥവാ ജനിക്കുന്നതും. ഇങ്ങനെയെങ്കിൽ ഏത് മതമാണ് സ്വതന്ത്രമായുള്ളത്? ഏത് കക്ഷിയാണ് സ്വതന്ത്രമായുള്ളത്? ഭരണത്തിൻ്റെ സിംഹാസനത്തിൽ ഏറിയിരിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞതും ഒപ്പിട്ടതും ഭരണം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിയല്ലാതാകുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായില്ലേ? അകത്ത് കയറി ചേർച്ചയിൽ നിൽക്കുമ്പോൾ ഒന്നും പുറത്തിറങ്ങുമ്പോൾ വേറൊന്നുമാകുന്നതിൻ്റെ അന്തസ്സാരം ഇതിൽ നിഹിതമാണ്. ഇതത്രയും തീരുമാനിക്കുന്നത് ഈ ചേർച്ച മുതൽ 56 ദിവസം കൊണ്ടാണ്. ബുദ്ധിമാനായ മനുഷ്യന് പ്രകൃതിയെ നശിപ്പിക്കാതെ, സ്വയം നശിക്കാതെ, ഉത്തമമായ വഴിയിൽ തൻ്റെ ചരിത്രത്തിനണങ്ങുമാറ് ചരിത്ര സാപേക്ഷ്യത്തെ ഉൾക്കൊണ്ട് കലർപ്പില്ലാതെ ജീവിക്കാനിടമുണ്ട്. ആ ഇടം കണ്ടെത്താൻ അവൻ പരാജയപ്പെടുന്നു. ആ ഇടമാണ് കണ്ടെത്തേണ്ടത്. ഇന്ന് ശാസ്ത്രം വളരെ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിന്ന് അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്, ബയോളജിയും ബയോകെമിസ്ട്രിയും പഠിക്കുന്നുണ്ട്, മോളിക്യൂളർ ബയോളജി പഠിക്കുന്നുണ്ട്, സൈറ്റോളജി പഠിക്കുന്നുണ്ട്. ഇതല്ല ഇന്ന് വിഷയം. ഇതൊന്നും പണ്ട് വിഷയമല്ല. പഠിച്ചവർക്കൊക്കെ ഈ ഞാൻ പറഞ്ഞ 56 ദിവസം അറിയാം. പഴയ ആളുകൾക്ക് അറിയില്ല, കാരണം അവർ സൈറ്റോളജി പഠിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും യോജിച്ചിട്ട് അവർ ചേർന്ന് ഇണചേർന്ന് കഴിഞ്ഞ് ബീജം സങ്കലിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ബീജവും അതിൽ തുള്ളിക്കളിച്ച് എന്ന ലക്ഷോപലക്ഷം വരുന്ന ബീജാണുക്കളിൽ ഒരെണ്ണത്തെ ഒരണ്ടം വരണമാല്യമിട്ട് സ്വീകരിച്ച് യോജിച്ചു കഴിഞ്ഞാൽ 56 ദിവസത്തിനുള്ളിൽ 20 12 32 മിറ്റോസിസ് നടക്കും. 32 ക്രമഭംഗം. ഈ 32 ക്രമഭംഗത്തിനുള്ളിൽ തീരുമാനിക്കപ്പെടും ഇവൻ ആരാകും, എന്താകും, എങ്ങനെ വളരും, എന്തെല്ലാം ചരിത്രം ഈ ജന്മത്തിലേക്ക് പഴയതിൽ നിന്ന് സ്വീകരിക്കണം, എന്തെല്ലാം വേണ്ട എന്നുള്ളതിൻ്റെ മുഴുവൻ സാപേക്ഷ്യവും സ്വീകരിച്ചെടുക്കുന്നത് ഈ 56 ദിവസത്തിനുള്ളിൽ. സൈറ്റോളജി പഠിച്ചാൽ ബോധ്യമാകുന്ന കാര്യമോ? ഈ 56 ദിവസം പ്രാധാന്യത്തോടുകൂടി
ഇത് പഠിച്ച ആളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഡോക്ടറായ MD ഒക്കെ കഴിഞ്ഞ ഒരു സ്ത്രീയും അതൊക്കെ കഴിഞ്ഞ ഒരു പുരുഷനും യോജിച്ചാൽ പോലും ഈ നിയമത്തിന് പ്രാധാന്യമുണ്ടോ? അവരുടെ ഈഗോയ്ക്കും അവരുടെ ജീവിതക്രമത്തിനും പണത്തിനും പ്രൗഢിക്കും സ്ഥാനമാനങ്ങൾക്കും ചുറ്റുപാടുമുള്ള വസ്തുക്കൾക്കും അല്ലാതെ താൻ ഭൂമിയിലേക്ക് ജനിപ്പിക്കുവാൻ പോകുന്ന തൻ്റെ ശേഷക്കാരനായ ഒരു കുഞ്ഞിൻ്റെ ഉത്തമമായ ജീവിതം അവർക്ക് പോലും പ്രാധാന്യമുള്ളതാണോ? ചോദ്യം മനസ്സിലായി സോജ്. വയസ്സെത്രയായിട്ടുണ്ട് അങ്ങേക്ക്? 48. 48. ഒരു 10 വയസ്സ് 12 വയസ്സൊക്കെ ഓർമ്മയുണ്ടോ? ചെറിയ ഓർമ്മയുണ്ട് സോജ്. ഒന്ന് കുളിക്കാൻ കടവിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അമ്പലക്കടവിലോ മറ്റോ? അപ്പോൾ വീടുകളിൽ നിന്ന് തൻ്റെ മകള് വിവാഹം കഴിച്ചിട്ട് അവളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ചില സ്ഥലങ്ങളിൽ മകള് വിവാഹം കഴിച്ച് അവളുടെ വീട്ടിൽ തന്നെ താമസിക്കുക, ചിലത് ഭർതൃഗൃഹത്തിലേക്ക് പോകും. അങ്ങനെ രണ്ട് സമ്പ്രദായമുണ്ട്. അപ്പോൾ ഭർതൃഗൃഹത്തിൽ താമസിക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ അമ്മ കുറേ തുണികളുമൊക്കെ ആയിട്ട് അലക്കാൻ വന്ന് കൂട്ടുകാരികളുമൊക്കെ ആയിട്ട് നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അലക്കുമ്പോൾ അതിനിടെ കുളിച്ചിട്ടുണ്ടോ കുട്ടിക്കാലത്ത്? സ്ത്രീകളുമൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുന്നതിനിടയിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടുപോയിട്ടുണ്ടോ? അതിനിടയിൽ ഓർമ്മയുണ്ടോ? കാരണം അവരുടെ ബീജസങ്കലനം കഴിഞ്ഞു എന്ന് പറയുന്ന ശബ്ദങ്ങൾ ഏതെങ്കിലും പറഞ്ഞതായിട്ട് പിന്നീട് പഠിച്ചപ്പോൾ അന്ന് മനസ്സിലാകാത്തതും പിന്നീട് പഠിച്ചപ്പോൾ ഇതാണ് അവർ സൂചിപ്പിച്ചത് എന്ന് തോന്നുന്നതായ ഒരു ഒരു കുസൃതി അന്നേരം തോന്നിയ, ഓ അന്ന് എനിക്കിത് മനസ്സിലായില്ലല്ലോ ഇപ്പം മുതിർന്നപ്പോഴാണല്ലോ മനസ്സിലാകുന്നതെന്ന് തോന്നുക, എങ്ങനെയാണ് അവർ മനസ്സിലായി? അവർ കണ്ടെത്തിയത് ബീജസങ്കലനമാണ്. ഗർഭിണിയായി എന്ന സത്യം ഗർഭിണിയായി കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമല്ല, അപ്പോൾ അവിടെ വച്ച്. അങ്ങനൊരു ഓർമ്മ പോകുന്നുണ്ട്. അവരുപയോഗിച്ച ഭാഷ ചിലപ്പം ഈ കൽച്ചട്ടിയുടെ ഒക്കെ അടിയിൽ പുഴുക്ക് പിടിച്ചു എന്നൊക്കെ പറയുന്ന പോലുള്ള ചില കറപിടിച്ചു അങ്ങനെയൊക്കെ പറയുന്നൊരു ഒരു സാങ്കേതിക ശബ്ദമായിരിക്കും പറയാം. മനസ്സിലായി? അപ്പോൾ പ്രകൃതി അവർക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ചിലപ്പം നമ്മുടെ ബന്ധു തന്നെയാണെങ്കിൽ പതുക്കെ സൂത്രത്തിൽ ഈ തള്ള തന്നെ പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? അവൾക്ക് വല്ലാത്ത തലവേന, ഇന്ന് മുതൽ അവൾ എൻ്റെ മുറി കിടക്കട്ടെ രാമകൃഷ്ണ. ഉണ്ട് സ്വാമിജി. രാമകൃഷ്ണ ഇന്ന് അവൾ എൻ്റെ മുറി കിടന്നോളും, കാരണം വെച്ചാൽ അവന് അവൾക്ക് വല്ലാത്ത തലവേനയാണ്, നീ ഇന്ന് ഒറ്റയ്ക്ക് കിടന്നാൽ മതി എന്ന് പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സ്വാമിജി. ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ രാമകൃഷ്ണനെ വിളിച്ചിട്ട് എടാ നിന്നെ അമ്മായി അന്വേഷിക്കുന്നുണ്ട്, നീ അങ്ങോട്ടൊന്ന് ചെല്ലണം എന്ന് പറഞ്ഞു. മനസ്സിലായി? അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇവനെ നമ്മൾ കുറേ കാലത്തേക്ക് കാണുന്നില്ല. ഒരു 56-57 ദിവസം കഴിഞ്ഞിട്ടാവും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. വളരെ ആസൂത്രിതമായി പുരുഷൻ അറിയാതെ സ്ത്രൈണജീവിതത്തിൻ്റെ അന്ധ സാരങ്ങളിൽ വളരെ ലളിതമായി കൗടുംബികമായി ഒരു സ്ത്രീ അവളുടെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കുഞ്ഞിൻ്റെ വികാസ പരിണാമങ്ങളെ മുഴുവൻ മുൻപിൽ കണ്ട് ആ ബീജസങ്കലനം മുതലുള്ള 56 ദിവസത്തേക്ക് തൻ്റെ മകളോടല്ലെങ്കിൽ മകൻ്റെ ഭാര്യയോട് അവളുടെ മകളുടെ ഭർത്താവ് അല്ലെങ്കിൽ മകൻ്റെ മകൻ്റെ ഭാര്യ എന്ന നിലയിൽ മകൻ പോലും മോശമായൊരു സ്പർശനമോ ദർശനമോ പോലും നടത്താതെ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാനുള്ള തന്ത്രം ആവിഷ്കരിച്ചത് എങ്ങനെ? എത്ര യത്നലളിതമായാണ് ഈ ശാസ്ത്രം അവർ കൊണ്ടുപോയത്? പഠിച്ച് സാങ്കേതികമായി അറിഞ്ഞ് ഒരു സ്ത്രീയോടിത് മുഴുവൻ പറഞ്ഞു കൊടുത്ത്, ഒരു പുരുഷനോടിത് മുഴുവൻ പറഞ്ഞു കൊടുത്ത്, ഏത് ജാതിക്കും ഏത് മതത്തിനും അവന് ഇണങ്ങുന്നതായൊരു കുഞ്ഞിനെ ആർക്കും ഉപദ്രവം വരാതെ വളർത്തിക്കൊണ്ടുവരാവുന്ന ബീജസങ്കലനം മുതൽ 56 ദിവസത്തെ ക്ഷോഭമില്ലാത്ത തൻ്റെ ജന്മം ഉദാത്തമാക്കി തീർക്കുന്ന, താൻ എന്തിനായി ജനിച്ചു ആ ചരിത്രത്തിനനുസരിച്ച് ഭൂമിയിൽ ജീവിച്ച് മരിക്കാൻ പാകത്തിനുള്ള ഒരറിവിനെ പഠിച്ചു എന്ന് വിചാരിക്കുന്ന സൈറ്റോളജിസ്റ്റുകൾ ഉൾപ്പെടെ പോകുമ്പോൾ അവരിൽ ആരോട് പോയി ചോദിച്ചാലും ഈ അറിവ് ശരിയാണെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ളൊരു ജീവിതം അന്ധവിശ്വാസമാണ് എന്ന് പറയുകയും ചെയ്യും. ഇപ്പോൾ ശാസ്ത്ര മാതൃകകളെ ഒരു ഭാഗത്ത് കൈനീട്ടി അംഗീകരിക്കുകയും പാരമ്പര്യ ജനിതകങ്ങളെ
പഠനത്തിലുണ്ട് എന്ന് പറയുകയും രോഗം വരുമ്പോൾ വംശവൃക്ഷം വരച്ച് അതിൻ്റെ കൊമ്പിലായതുകൊണ്ടാണ് ഈ രോഗം ഇങ്ങനെ വന്നത് എന്ന് ശഠിക്കുകയും അതിലെ നന്മകളൊന്നും ആ പാരമ്പര്യ വൃക്ഷത്തിൻ്റെ സദ്ഫലങ്ങളല്ല എന്ന് ശഠിക്കുകയും അതൊക്കെ ഞങ്ങൾ തരുന്ന ശാസ്ത്രത്തിൻ്റെ ഫലമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആണും പെണ്ണും കെട്ട ഒരു രീതി വളർന്നു വന്നതിൽ നിന്നായിരിക്കുമോ ഓരോരുത്തനിലും കടന്നുകൂടിയ അന്തക്ഷോഭങ്ങളും അതിൻ്റെ ഫലമായി വന്ന ബാഹ്യക്ഷോഭങ്ങളും ആയുധങ്ങളും ഗ്രസിച്ച് ഹിംസാത്മകമായി വളർന്നു വന്നത്. ഇത്രയേറെ ആയുധങ്ങളെ കണ്ടെത്തുവാനും ഇത്രയേറെ ഗവേഷണം ചെയ്യുവാൻ ഗവേഷകന്മാരെ പ്രേരിപ്പിക്കുവാനും മനുഷ്യ ഉപകാരത്തിന് വേണ്ടിയല്ലാത്ത മനുഷ്യനെയും പ്രകൃതിയെയും നശിപ്പിക്കാൻ പോകുന്ന ഇത്രയേറെ കണ്ടെത്തലുകൾ നടത്തുവാൻ ശാസ്ത്രകാരന്മാരെന്ന സ്ഥാനം വഹിച്ച് സമാദരണീയരായിത്തീർന്ന് ഭരണാധികാരികളുമായി ചേർന്ന് മനുഷ്യൻ സുഖമായി ജീവിക്കേണ്ട ധനം മുഴുവൻ ചെലവഴിച്ച് വലിയ ദന്തഗോപുരങ്ങളിലിരുന്ന് ഈ കണ്ടെത്തലുകളെല്ലാം നടത്തുമ്പോൾ മനുഷ്യൻ്റെ നിത്യോപയോഗത്തിന് വേണ്ടി വരുന്ന അന്നവും അവൻ ഉടുക്കാനുള്ള വസ്ത്രവും ഉണ്ടാക്കുന്നതെല്ലാം സൂര്യപ്രകാശം അല്പം പോലും കളയാത്ത വെയിലിനകത്തു നിന്നുകൊണ്ട് മഴ മുഴുവൻ നനഞ്ഞുകൊണ്ട് പ്രകൃതിയിലെ മണ്ണ് മുഴുവൻ ദേഹത്ത് പറ്റിക്കൊണ്ട് നീങ്ങുമ്പോൾ ഈ രണ്ട് ലോകങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ഈ ചരിത്രം എങ്ങനെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ കിടക്കുന്നു? ചോദ്യം മനസ്സിലായി സ്വാമിജി. കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഏതെന്ന് കണ്ടുപിടിക്കുന്നതും ഇന്ന് വേലത്തുനിന്നല്ല, വലിയ പബ്ലിസിറ്റിയോ കൊടുക്കുന്ന ചന്ദ്രനിലേക്കുള്ള പോക്കോ സൂര്യനിലേക്കുള്ള പോക്കോ ചൊവ്വയിലേക്കുള്ള പോക്കോ അവിടുത്തെ ചുണ്ണാമ്പെടുക്കാനുള്ള ഓട്ടമോ ഒക്കെ നടത്തുന്നത് സുഖലോലുപത്വത്തിൻ്റെ അങ്ങേത്തലയിൽ നിന്നുകൊണ്ടാണ്.